ഹലോ ഓൾ, കേരളത്തിലെ ഏറ്റവും പുതിയ തൊഴിലവസരങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടുന്ന കരിയർ ഹാക്സിന് മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കേരളത്തിലെ വിവിധ കമ്പനികളിലെ വിവിധ തസ്തികളായിട്ടുള്ള തൊഴിലവസരങ്ങളാണ് കരിയർ ഹാക്സ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷനോട് ബെൽ ഐക്കണോട് ക്ലിക്ക് ചെയ്യുക. കരിയർ ഹാക്സ് ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടുള്ള വിവിധ തസ്തികളിലെ വേക്കൻസികളുടെ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി കരിയർ ഹാക്സിൻ്റെ പഴയ വീഡിയോകൾ കാണാവുന്നതാണ്. കേരള ഗവൺമെൻറ് കീഴിൽ പ്രവർത്തിക്കുന്ന ഔഷധി വിവിധ വേക്കൻസികളിലേക്കുള്ള ആപ്ലിക്കേഷൻ ക്ഷണിക്കുന്നുണ്ട്. മാർക്കറ്റിംഗ് ഓഫീസർ കാറ്റഗറിയിൽ 9 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. തിരുവനന്തപുരം, പത്തനംതിട്ട, കൊല്ലം, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലേക്കാണ് വേക്കൻസികൾ ഉള്ളത്. ഡിഗ്രിയാണ് ഈ വേക്കൻസിയിലേക്കുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ റിക്വയർമെന്റ്. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും നല്ല ഇന്റർപേഴ്സൺ സ്കില്ലും, അതിനോടൊപ്പം തന്നെ 2-വീലർ ലൈസൻസ് ഈ വേക്കൻസിയിലേക്ക് അത്യാവശ്യമാണ്. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ബിസിനസ് ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് ഈ വേക്കൻസിയിലേക്ക് പരിഗണന ലഭിക്കുന്നുണ്ടാകും. 41 വയസ്സാണ് ഈ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ്. 10,500 രൂപ ആയിരിക്കും മന്ത്ലി സാലറി. കെയർ മദർ കാറ്റഗറിയിലേക്ക് 1 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള, പ്രീ പ്രൈമറി ട്രെയിനിങ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഈ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 41 വയസ്സാണ് ഈ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഏജ് ലിമിറ്റ്. 12,000 രൂപ ആയിരിക്കും മന്ത്ലി സാലറി. ഹെൽപ്പർ കാറ്റഗറിയിൽ 1 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. SSLC പാസ്സായിട്ടുള്ള ആളുകളെയായിരിക്കും ഈ വേക്കൻസിയിലേക്ക് പരിഗണിക്കുക. 41 വയസ്സാണ് ഈ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഏജ് ലിമിറ്റ്. 9,200 രൂപ ആയിരിക്കും മന്ത്ലി സാലറി. ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ കാറ്റഗറിയിലേക്ക് 3 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള കുറഞ്ഞ 5 വർഷമെങ്കിലും പ്രവൃത്തി പരിചയമുള്ള ആളുകളെയും, അതോടൊപ്പം തന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബിടെക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള കുറഞ്ഞ 2 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയും ആയിരിക്കും ഈ വേക്കൻസിയിലേക്ക് പരിഗണിക്കുക. 41 വയസ്സാണ് ഈ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഏജ് ലിമിറ്റ്. 17,000 രൂപ ആയിരിക്കും മന്ത്ലി സാലറി. ഇലക്ട്രീഷ്യൻ കാറ്റഗറിയിൽ 5 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ITI ഇലക്ട്രീഷ്യൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള കുറഞ്ഞത് 3 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് ഈ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 41 വയസ്സാണ് ഈ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഏജ് ലിമിറ്റ്. 13,000 രൂപ ആയിരിക്കും മന്ത്ലി സാലറി. ഓഗസ്റ്റ് മാസം 21-ാം തീയതിയാണ് ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ ഇലക്ട്രീഷ്യൻ വേക്കൻസികളിലേക്കുള്ള ആപ്ലിക്കേഷൻ സമർപ്പിക്കാനുള്ള അവസാന തീയതി. മറ്റു വേക്കൻസികളിലേക്ക് ഓഗസ്റ്റ് മാസം 24-ാം തീയതി ആയിരിക്കും അവസാന തീയതി. ഈ വേക്കൻസികളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് ഔഷധിയുടെ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഔഷധിയുടെ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഈ വേക്കൻസികളിലേക്കുള്ള ആപ്ലിക്കേഷൻ നേരിട്ടോ പോസ്റ്റൽ മുഖേനയോ ഇനി പറയുന്ന അഡ്രസ്സിൽ സമർപ്പിക്കേണ്ടതാണ്. പോസ്റ്റൽ വഴി ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്നവർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ പോസ്റ്റൽ കവറിന് പുറത്ത് ഏത് വേക്കൻസിയിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുള്ള കാര്യം പ്രത്യേകം മെൻഷൻ ചെയ്യാൻ മറന്നേക്കരുത്. ഈ വേക്കൻസികളിലേക്കുള്ള നിങ്ങളുടെ ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ട അഡ്രസ്: ഔഷധി, TKV നഗർ, പരുവംകുളങ്ങര, കുട്ടനെല്ലൂർ, തൃശൂർ, കേരള. നിങ്ങളുടെ മറ്റേതെങ്കിലും തരത്തിലുള്ള എൻക്വയറികൾക്ക് വേണ്ടി കോൺടാക്ട് ചെയ്യാവുന്ന ഇമെയിൽ ID administration@aushadhi.org. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഒരു നല്ല ജോലി അന്വേഷിക്കുന്നവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. നല്ലൊരു കരിയറാണ്, നല്ലൊരു കരിയർ ജോബാണ് നിങ്ങൾ ലക്ഷ്യമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കണോ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാവുന്നതാണ്. കൂടുതൽ ടിപ്പുകളും കൂടുതൽ വേക്കൻസികളുമായി വീണ്ടും കാണുമ്പോൾ സ്റ്റേ ട്യൂൺഡ്.